ദേവായനത്തിന്റെ ഇന്നത്തെ തീർത്ഥയാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ അണ്ടൂർ കോണത്തെ തിരുവള്ളൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലാണ്. നമുക്ക് ഈ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തിരുവനന്തപുരം ജില്ലയിൽ അണ്ടൂർക്കോണം ഗ്രാമപഞ്ചായത്തിൽ തിരുവള്ളൂർ എന്ന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന തിരുവള്ളൂർ ശ്രീ മഹാദേവ ക്ഷേത്രം അഭയം പ്രാപിക്കുന്ന ഭക്തരെ മൃത്യു തീണ്ടാതെ കാക്കുന്ന ശ്രീ പരമേശ്വരൻ കുടുംബസമേതം വാണരുളുന്ന ഭഗവത് സന്നിധി. ഗർഭഗൃഹത്തോടു കൂടിയ വൃത്താകാര ശ്രീകോവിലിൽ കിഴക്ക് ദർശനമായി ശ്രീ പരമേശ്വരനും പടിഞ്ഞാറ് ദർശനമായി പാർവതീദേവിയും കുടികൊള്ളുന്നു. കൂടാതെ നാലമ്പലത്തിനകത്ത് ശ്രീ ബാലഗണപതിയും നന്ദികേശ പ്രതിഷ്ഠയും ഉണ്ട്. മാടൻ തമ്പുരാനും നാഗദേവങ്ങളും ക്ഷേത്രത്തിലെ മറ്റു പ്രതിഷ്ഠകളാണ്. ഏകദേശം 400 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ക്ഷേത്രം ജീർണാവസ്ഥയിൽ നിന്ന് നാട്ടുകാരുടെയും ഭക്തജനങ്ങളുടെയും ശ്രമഫലമായി ആധുനിക രീതിയിൽ നവീകരിക്കുകയുണ്ടായി. വലിയ മുഖമണ്ഡപവും മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മണ്ഡപത്തിൻ്റെ മധ്യത്തിൽ നിലകൊള്ളുന്ന വലിയ നന്ദികേശ പ്രതിഷ്ഠയും ക്ഷേത്രത്തിലെ പ്രധാന പ്രത്യേകതകളാണ്. പണ്ട് ക്ഷേത്രത്തിന് ചുറ്റുമുള്ള കൃഷിയിടത്തിൽ നാശം വിതച്ചുകൊണ്ടിരുന്ന ഒരു കാളയെ നാട്ടുകാരെല്ലാവരും കൂടി ഓടിക്കുകയും ഭയന്നോടിയ കാള ക്ഷേത്രമുറ്റത്ത് എത്തുകയും നന്ദികേശനായി കുടികൊള്ളുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. സാധാരണ എല്ലാ ശിവക്ഷേത്രങ്ങളിലും ഭഗവാന് ദർശനമായിരിക്കുന്ന നന്ദികേശനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എങ്കിൽ നന്ദികേശൻ ഇവിടെ ഇരിക്കുന്നത് കൃഷിയിടത്തെ ദർശനമായാണ്. ശിവാലയോട്ടം കൊണ്ട് പ്രസിദ്ധമായ മുഞ്ചിറ മഹാക്ഷേത്രങ്ങളുടെ പരമ്പരയിൽപ്പെട്ട ഈ ക്ഷേത്രത്തിലെ എല്ലാ ക്ഷേത്രാചാരങ്ങളും പ്രസിദ്ധ തന്ത്രി കുടുംബമായ നെടുമ്പള്ളി തരണല്ലൂർ നമ്പൂതിരിമാരുടെ താന്ത്രിക വിധി പ്രകാരമാണ് നടക്കുന്നത്. ധനുമാസത്തിലെ തിരുവാതിരയ്ക്ക് പരിസമാപ്തി വരുന്ന പഞ്ചദിന മഹാതിരുവാതിര മഹോത്സവങ്ങളും മേടമാസത്തിലെ അവിട്ടത്തിലെ പ്രതിഷ്ഠാവാർഷികവും ക്ഷേത്രത്തിലെ പ്രധാന വിശേഷങ്ങളാണ്. കൂടാതെ മഹാശിവരാത്രിയും ഉത്സവമായി കൊണ്ടാടുന്നു. Thank you.
ഏകദേശം 20 വർഷത്തോളമായി എല്ലാ തിങ്കളാഴ്ചയും വൈകുന്നേരങ്ങളിൽ മുടങ്ങാതെ അന്നദാന നേർച്ചയായി ക്ഷേത്രത്തിൽ നടത്തി വരുന്നുണ്ട്. അഭയം പ്രാപിക്കുന്ന ഭക്തരെ അകാല മൃത്യു തീണ്ടാതെ കാത്തുരക്ഷിക്കുന്ന ശ്രീ മഹാദേവന് മൃത്യുഞ്ജയ ഹോമം ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ്. സർവമംഗളപ്രദായിയായ ശ്രീ പരമേശ്വരിയെ മനമുരുകി പ്രാർത്ഥിക്കുന്നവർക്ക് മംഗല്യ തടസ്സങ്ങൾ മാറിക്കിട്ടുന്നു. ഉമാമഹേശ്വര പൂജയും തിങ്കളാഴ്ച പ്രദോഷവ്രതവും ക്ഷേത്രത്തിൽ പ്രസിദ്ധമാണ്. തിരുവള്ളൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രം കമ്മിറ്റി അംഗങ്ങളാണിത്. ഈ ക്ഷേത്രത്തിലെ ഐതിഹ്യത്തിനെ കുറിച്ചും നടത്തിപ്പിനെ കുറിച്ചും ദൈനംദിന പൂജാവിധികളെ കുറിച്ചും എല്ലാം നമുക്ക് ഇവരോട് ചോദിച്ചറിയാം. ക്ഷേത്ര സെക്രട്ടറിയാണ്, എൻ്റെ ഒരു ഉദയകുമാർ എന്നാണ്. ഈ തിരുവള്ളൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ഈ December 22 ഉത്സവം ആരംഭിക്കുകയാണ്. അപ്പം ധനുമാസത്തിലെ തിരുവാതിരയാണ് ഇവിടുത്തെ ഉത്സവം. നെടുമ്പള്ളി തറനല്ലൂർ നമ്പൂതിരിപ്പാടാണ് ഇതിൻ്റെ മുഖ്യ കാർമ്മികത്വം. താന്ത്രികാവകാശം അദ്ദേഹത്തിനാണ്. അപ്പോൾ അവിടെ നിന്നുള്ള തന്ത്രിയുടെ ആൾക്കാരാരെങ്കിലും ഇവിടെ വരും. അത് കഴിഞ്ഞ് അത് കഴിഞ്ഞാൽ പിന്നെ പൊങ്കാലയുണ്ട്. പൊങ്കാലയ്ക്ക് തന്ത്രി വരും. തന്ത്രി വന്നാണ് പൊങ്കാല കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. വർഷത്തിലൊരിക്കൽ കൃത്യമായിട്ട് തന്ത്രി ഇവിടെ വരുന്നുണ്ട്. അങ്ങനെയാണ് ഈ കാര്യ ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾ നടക്കുന്നത്. പിന്നെ ഇത് നാട്ടുകാരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു കമ്മിറ്റിയാണ് ഇവിടുത്തെ ഭരണം. കിഴക്കോട്ട് പരമശിവനും പടിഞ്ഞാറോട്ട് പാർവതീ ദേവിയും ഇരിക്കുന്ന ഒരു അമ്പലമാണ് ഇവിടെ. ഇവിടെ നമ്മുടെ സ്വന്തമായിട്ട് നമുക്കൊരു ഒരു നന്ദികേശനുണ്ട്, നമ്മൾ വളർത്തുന്നുണ്ട്. അത് പാലക്കാട് നിന്ന് കൊണ്ടുവന്ന വളർത്തുന്ന ഇതാണത്. അത് കുട്ടിയാണ്, ഏകദേശം ഒരു 1.5 വയസ്സിനകത്ത് പ്രായമുള്ളത്. മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമാണല്ലോ. വ്യത്യസ്തമായിട്ട് ഉള്ള ഇതാണത്. എന്താണ് അങ്ങനെ ഒരു നന്ദികേശനെ വളർത്താനുള്ളത്? നന്ദികേശനെ വളർത്താൻ ഇവിടെ ഇരിക്കുന്ന നന്ദികേശ പ്രതിഷ്ഠ എന്ന് പറയുന്നത് സാധാരണ ആരും ഈ കല്ലിൽ കൊത്തിയുണ്ടാക്കിയ രൂപത്തിലല്ല ഇരിക്കുന്നത്. സാധാരണ നന്ദികേശൻ ഭഗവാനെ നോക്കിയാണ് ഇരിക്കുന്നത്. പക്ഷെ ഇവിടുത്തെ നന്ദികേശൻ താഴെ പറമ്പിൽ നോക്കിയാണ് ഇരിക്കുന്നത്. കൃഷിയുടെ അത് പറയുന്നത് തന്നെ പണ്ട് ഇവിടെ ഒരു ക്ഷേത്രത്തിലൊരു കാള ഉണ്ടായിരുന്നെന്നും ഈ കാള വയലിലിറങ്ങി നെല്ല് നിന്നപ്പോഴത്തേക്ക് നാട്ടുകാർ ഈ കാളയെ ഓട്ടിച്ചെന്നും ആ കാള ഓടി വന്ന് ഇവിടെ കയറി ഇങ്ങിരുന്നു. അങ്ങനെ അത് ശരിയായി മാറി എന്നാണ് അറിയപ്പെടുന്നത്. അണ്ടർകുളം ഗ്രാമപഞ്ചായത്തിലെ തിരുവള്ളൂർ പ്രദേശത്ത് നാട്ടുകാർക്കും അതുപോലെ തന്നെ ഭക്തജനങ്ങൾക്കും എന്നും ഒരു അഭയവും ആശ്രയമായി മാറിയ തിരുവള്ളൂർ ശ്രീ മഹാദേവ ക്ഷേത്രം, കിഴക്ക് മഹാദേവനും പടിഞ്ഞാറ് പാർവതീദേവിയും അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ ഉൾഭാഗത്ത് കന്നിമൂലയിലായിട്ട് ഗണപതി ഭഗവാനും അതുപോലെ തന്നെ വളരെ വിശേഷമായിട്ടുള്ള നന്ദികേശ പ്രതിഷ്ഠയും അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ വെളിഭാഗത്തായിട്ട് നാഗരാജാവും അതുപോലെ തന്നെ ബ്രഹ്മരേഷസും കുടികൊള്ളുന്നു. വളരെ ജീർണാവസ്ഥയിലായിരുന്ന ഈ അമ്പലം നാട്ടുകാരുടെയും ഭക്തജനങ്ങളുടെയും നിരന്തരമായ ശ്രമഫലമായി കഴിഞ്ഞ 10 വർഷക്കാലം വളരെ ശ്രമിച്ച ശേഷം വളരെയധികം സംഭാവനകൾ എത്തുകയും അതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ നവീകരിച്ച അല്ലെങ്കിൽ വളരെ മനോഹരമായ രീതിയിൽ ഐശ്വര്യമായിട്ട് തിരുവള്ളൂർ എന്ന ഗ്രാമത്തിന് തിലകക്കുറിയായിട്ട് ഈ ക്ഷേത്രം കുടികൊള്ളുന്നത്. എല്ലാം കൊണ്ട് തന്നെ ഈ ധനുമാസത്തിലെ തിരുവാതിരയും അതുപോലെ തന്നെ മേടമാസത്തിലെ നടക്കുന്ന പാർവതീദേവിക്ക് നടക്കുന്ന വിശേഷാൽ പൊങ്കാലയും അതുപോലെ തന്നെ ഉമാമഹേശ്വര പൂജ, പൗർണമി നാളിൽ നടക്കുന്ന വിശേഷ പൂജകൾ, പ്രദോഷവ്രതം തുടങ്ങി എല്ലാ തിങ്കളാഴ്ച ദിവസങ്ങളിലും നടക്കുന്ന അന്നദാനം എല്ലാം തന്നെ ഈ നാട്ടുകാർക്കും അതുപോലെ തന്നെ ഭക്തജനങ്ങൾക്കും വളരെയധികം ക്ഷേമവും ഐശ്വര്യവും നൽകുന്നു. അതുപോലെ തന്നെ മഹാദേവന് ഭസ്മാഭിഷേകം, അതേപോലെ തന്നെ പാർവതി ദേവിക്ക് കുങ്കുമാഭിഷേകം എന്നീ തുടങ്ങിയ വിശേഷപ്രദമായ ചടങ്ങുകളും ക്ഷേത്രത്തിൽ നടന്നു വരുന്നുണ്ട്. എല്ലാ മാസങ്ങളിലും പ്രത്യേകമായ നാഗരാജാവിന് പ്രത്യേകമായ ആയില്യ പൂജ ഇതെല്ലാം നടക്കാറുണ്ട്. എല്ലാം കൊണ്ട് തന്നെ ഈ നാട്ടിന് തിലകക്കുറിയായി പരിലസിക്കുന്ന ഈ ക്ഷേത്രം എന്നും നാട്ടുകാർക്ക് ഒരു ആശ്വാസമാണ്. ഇവിടെ ദർശനം നടത്തുന്നവർക്ക് എന്നും ഒരു വളരെയധികം സുഖവും സന്തോഷവും പകരുന്ന ഒന്നാണ്. ഇതേ തിരുവള്ളൂർ മഹാദേവ ക്ഷേത്രത്തിൽ സമർപ്പിച്ച നന്ദികേശനാണ്. ഇവൻ്റെ
പേര് ശങ്കരൻ ഉണ്ണി എന്നാണ്. ഇത് പഞ്ചാബ് ഇനത്തിൽപ്പെട്ട ഒരു ഇനം കാളയാണ്. ഇത്തിരി കുറുമ്പ് കൂടുതലുണ്ട്. ഇത് എന്നോടല്ല, മറ്റോ ആൾക്കാരെയൊന്നും ഇത്തിരി അടുപ്പിക്കത്തില്ല. ഇങ്ങനെ ഇത്തിരി പ്രായം ചെന്നിട്ട് വന്നതുകൊണ്ട് തന്നെ ആൾക്കാരുമായിട്ടൊക്കെ ഇണങ്ങാൻ വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ ഇവനെ നമ്മൾ ഇത്തിരി ഇടയ്ക്ക് വെച്ചത് ഒരു പ്രശ്നമൊക്കെ ആയിരുന്നു. എന്നുവെച്ചാൽ അവൻ്റെ അത് എല്ലാ മൃഗങ്ങൾക്കും ഉള്ള പോലെ ഒരു പീരീഡിൽ ഒത്തിരി കുറുമ്പൊക്കെ കാണിച്ചു. അങ്ങനെ നമ്മളൊക്കെ വിൽക്കാനൊക്കെ നോക്കി. പക്ഷേ അത് ക്ഷേത്രത്തിൽ സമർപ്പിച്ചതിൻ്റെ പേരിൽ അതെന്തോ ഭഗവാൻ അത് ഇഷ്ടമല്ല എന്നാണ് തോന്നുന്നത്. അങ്ങനെ അവനെ ഒരുപാട് ഏഴോ എട്ടോ പേര് വന്ന് വില വാങ്ങിക്കാനായിട്ട് വന്നു. പക്ഷേ അതൊന്നും നടന്നില്ല. അങ്ങനെ നമ്മൾ ഞങ്ങളെല്ലാവരും തീരുമാനിച്ചു അവനെ കൊടുക്കുന്നില്ല, ക്ഷേത്രത്തിൽ തന്നെ നിർത്തിയേക്കാം. ഇപ്പോൾ വലിയ കുറുമ്പൊന്നുമില്ല അവൻ. പിന്നെ ആരോട്ട് വലിയ ഇണങ്ങുന്ന തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ എന്നാലും ഞാൻ തന്നെ അരിക്കുന്നത്, ഞാൻ തന്നെ ആഹാരം കൊടുക്കുന്നത്, കുഴപ്പമൊന്നുമില്ല ഇതുവരേക്കും. ഇതിവിടെ ഇവിടുത്തെ നമ്മുടെ തളി ജോലി ചെയ്യുന്ന ഒരു അമ്മച്ചിയാണ്. അമ്മച്ചിക്കും അമ്മച്ചിയും ചെന്നാലൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. ഇവൻ ഇടിക്കൊന്നും പിടിക്കുന്നില്ല. ബാക്കി ആര് ചെന്നാലും ഇടിയൊക്കെ ചെയ്യും, ഇടിക്കും. അതാണ് പ്രശ്നം. പിന്നെ ക്ഷേത്രത്തിലെ ഒരുപാട് നല്ല എന്താണ് ക്ഷേത്ര വിശ്വാസികളായ ഒരുപാട് യുവാക്കളുടെയും ഒരുപാട് ക്ഷേത്രത്തിലെ ക്ഷേത്രമെന്ന് പറഞ്ഞ് തന്നെ നിൽക്കുന്ന കുറേ ആൾക്കാരുടെയൊക്കെ ശ്രമഫലമായാണ് ഈ ക്ഷേത്രം ഈ വിധത്തിൽ ഉയർന്നു വന്നത്. ഒരു പെട്ടെന്ന് ഒരു ഇപ്പം പെട്ടെന്നൊരു ക്ഷേത്രം പറഞ്ഞാൽ ഒരു 6-7 വർഷം കൊണ്ടാണ് പെട്ടെന്നൊരു ഉയർച്ച വന്നത്. അദ്ദേഹം പ്രശ്നം വെച്ചു, അതിന് പരിഹാരങ്ങളും ചെയ്തു. അതിനുശേഷമാണ് ക്ഷേത്രത്തിൽ ഇത്രയും ഉയർച്ചയൊക്കെ ഉണ്ടായിട്ടുള്ളത്. തിരുവള്ളൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. ദേവയാനത്തിൻ്റെ തീർത്ഥയാത്രയിൽ മറ്റൊരു ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.